അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് കുൽഫിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എക്സ്ട്രാ ഓറിയോ ബിസ്ക്കറ്റ് വേണം. ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതായാലും മതി. കുൽഫി മോൾഡൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ശരിക്കും വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോകണ ഒരു പരുവത്തിലുള്ള ഐസ്ക്രീമാണ്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കര ഇഷ്ടമാവും, വളരെ ടേസ്റ്റിയാണ്. പിന്നെ നട്ട്സ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് ശരിക്കും ഹെൽത്തിയാണ്. നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാൻ വാനില ഫ്ലേവറുള്ള ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഓറിയോ ബിസ്ക്കറ്റ് ടോട്ടൽ 8 എടുത്തിട്ടുണ്ട്. അതിൽ 6 ഞാൻ ആദ്യം ക്രഷ് ചെയ്യുകയാണ്. അതൊരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു സാധാ കവറിലോ ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. മൊത്തം പൗഡറാക്കി കളയരുത്, കാരണം നമ്മൾ ഈ കുൽഫി കഴിക്കുമ്പോൾ ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എങ്ങനെയുള്ളതെന്ന്. കണ്ടോ, ഇത്രയും ചെറിയ പീസാക്കിയാൽ മതി, ഒരുപാട് പൗഡർ ആക്കണ്ട. ഇനി ഞാൻ വേറെ 3 ബിസ്ക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ പൗഡർ ആക്കുന്നുണ്ട്. ഇത് മേളിൽ ഡെക്കറേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് നല്ല പൗഡർ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് 1/2 പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1/2 മുഴുവനും ഒഴിക്കുന്നില്ല, ഒരു 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിൽ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കൂടുതലായിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കിതിന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഞാനൊരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പും മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം, ബദാം എടുക്കാം, പിസ്ത എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ബ്രെഡ് വേണം. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഈ വെളുത്ത ഭാഗം മാത്രം എടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചു കഴിയുമ്പോൾ ഏകദേശം 1/2 കപ്പ് ബ്രെഡ് ഉണ്ടാവും. ഇതൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, എല്ലാം മാറ്റി വെക്കുവാണ്. ഇപ്പോൾ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. അത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ഇല്ലേ, അതെല്ലാം ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർക്കണം, നല്ല ഫ്ലേവർ ആയിരിക്കും അത് ചേർക്കുമ്പോൾ ഉണ്ടാവുക. പിന്നെ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ല, പിസ്തയാണുള്ളതെങ്കിൽ അത് ചേർക്കാം. ഇപ്പം നമ്മുടെ പാലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കോൺഫ്ലോർ കലക്കി പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പാല് കുറുകി തുടങ്ങും. അപ്പോൾ ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ പാല് കുറുകി. ഇപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ബ്രെഡ് ചേർത്തതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് ലോങ് ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ, എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ചൂടാറുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റിന് കുറച്ച് സോൾട്ടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കണം, അല്ലെങ്കിൽ ഉപ്പ് ചോവ കൂടുതലായിട്ട് മുന്നിലുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇതിന് ഞാനിവിടെ മോൾഡൊന്നും എടുക്കുന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മുടെ നമുക്ക് എളുപ്പത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്, ഡിസ്പോസിബിൾ ഗ്ലാസ്. അതുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിൽ 1/4 ഭാഗം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിലെ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം കൈവരൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് എല്ലാവരും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചോ നന്നായിട്ട് അടച്ച് വെക്കുക.
കാരണം ഇല്ലെങ്കിൽ ഐസ് കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ സ്റ്റിക്കൊന്നും എടുക്കുന്നില്ല, കാരണം ഞാനിത് കട്ട് ചെയ്താണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലാത്തവർ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്താൽ മതി. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതല്ലേ, അപ്പോൾ ഇതിനകത്തും നമുക്ക് കുൽഫി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്താണ് സെർവ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് പൗഡർ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ പോലെ തന്നെ അലുമിനിയം ഫോയിലും വെച്ച് കൊടുക്കാം. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടെ ഇറക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ കുൽഫി ഒരു 8-10 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇപ്പം ഞാനത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത കുൽഫിയാണ്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ജസ്റ്റ് ഒരു സൈഡിലായിട്ട് ഒരു സിസർ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് വലിച്ച് നമുക്കിത് കീറിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ടുള്ള കുൽഫിയാണ്, കയ്യിൽ അമർത്തി പിടിക്കുകയാണെങ്കിൽ അതങ്ങ് അലിഞ്ഞു പോവും, അത്ര സോഫ്റ്റാണ്. കണ്ടോ, നമ്മുടെ കുൽഫി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് ഒരുപാട് നേരമൊന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാൻ പറ്റില്ല, കാരണം വളരെ സോഫ്റ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അലിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കഴിക്കാൻ നോക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ് കൂടെ ഞാനൊന്ന് കാണിക്കാം അതിൽ നിന്ന് എങ്ങനെ എടുക്കുന്നതെന്ന്. കണ്ടോ, ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഞാനൊരു കപ്പിനകത്ത്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മുക്കി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുൽഫി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇതാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മുന്നോട്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കിഡ്സ് സ്പെഷ്യലും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.